വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മജീദ് സിംഫണി, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ അപ്പുണ്ണി ശശി, ലോക നാടക ദിനത്തോടനുബന്ധിച്ച് മുഖ്യപ്രഭാഷണം നടന്ന പി എ അബ്ദുൽ കരീം, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കലാസ്നേഹികളെ, എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. നാടക സൗഹൃദം ദോഹയുടെ 8-ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആദ്യമായി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കൃത്യം 7 മണിക്ക് ആരംഭിക്കേണ്ട പരിപാടി 7:45 ക്ഷമിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നാടകം സൗഹൃദത്തിൻ്റെ പ്രവർത്തനത്തെയും അതിൻ്റെ ഭാവി പരിപാടികളെയൊക്കെ കുറിച്ച് നമ്മുടെ പ്രസിഡന്റ് നിങ്ങളോട് പ്രതിപാദിക്കുന്നതാണ്. മീറ്റിംഗ് പാർട്ട് കാണാൻ വേണ്ടിയല്ല നിങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ശ്രീ അപ്പുണ്ണി ശശിയുടെ ആ ഒറ്റയാൾ വേഷപ്പകർച്ചയിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്ന ആ പരിപാടിയും, അതുപോലെ നാടക സൗഹൃദം ദോഹ അവതരിപ്പിക്കുന്ന ചെറിയൊരു സ്കിറ്റും, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യമായിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കില്ല. അപ്പുണ്ണിയ ശശിയെക്കുറിച്ച് നമ്മുടെ അവതാരകൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. 4000-ലധികം വേദികൾ അവതരിപ്പിച്ച അപ്പുണ്ണികളുടെ റേഡിയോ തുടങ്ങി നിരവധി സ്റ്റേജ് ഷോകൾ അവതരിപ്പിക്കുകയും നിരവധി സിനിമകളിൽ അഭിനയിച്ച് പുഴു എന്ന സിനിമയിലെ അഭിനയം ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതാണ്. ഇപ്പോഴും അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച ഷൂട്ടിംഗ് പരിപാടികൾക്കിടയിലാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവം നാടക സൗഹൃദം ദോഹയുടെ പേരിൽ ഞാൻ സ്വാഗതമാകുന്നു. അതേപോലെ തന്നെ ലോക നാടക ദിനം 7 മാർച്ച്, പക്ഷേ റംസാൻ 23-ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ ആ ലോക നാടക ദിനം അഡ്വാൻസായി ആചരിക്കുന്നത്. ലോക നാടക ദിനത്തോടനുബന്ധിച്ചുള്ളൊരു പ്രഭാഷണത്തിനായാണ് ദോഹയുടെ പ്രമുഖനായ എഴുത്തുകാരനും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ പി എ അബ്ദുൽ കരീം സാർ, MES ഇന്ത്യൻ സ്കൂൾ ടീച്ചറാണ്. അദ്ദേഹം എഴുതിയ നാടകങ്ങളാണ് മിശ്രിലെ രാജൻ, ലൈല മജ്നു. ഈ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ ഒരു അതിഥിയാണ് ATA കോയ. കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ചിന്ത ആർട്സിൻ്റെ ജീവനാഡിയും എന്ന് വേണമെങ്കിൽ പറയാം. സംവിധായകനാണ്, അഭിനേതാവാണ്, രചയിതാവാണ്. ഇതിനെല്ലാം ഉപരി നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ മജീദ് സിംഫണിയുടെ മൂത്ത സഹോദരനും അദ്ദേഹത്തിൻ്റെ ഗുരുവും കൂടിയാണ് മിസ്റ്റർ ATA കോയയും ഞാൻ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കിന്ന് നോബിൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. നാടക സൗഹൃദം ദോഹയുടെ തുടക്കത്തിൽ അതിൻ്റെ തുടക്കക്കാരിൽ ഒരാളായ നാടകക്കാരനും സിനിമാ നടനും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ ശ്രീ AVM ഉണ്ണി സാറിനെയും ഞാൻ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ദോഹയുടെ കലാകായിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യം ശ്രീ MT നിലമ്പൂറിനെയും ഞാൻ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. ട്രഷറർ കൃഷ്ണകുമാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ പ്രിയങ്കരരായ സ്പോൺസേഴ്സ് ഇല്ലെങ്കിൽ ഒരിക്കലും ഈ പരിപാടികൾ നടക്കില്ല. സ്പോൺസേഴ്സിനെയും അതേപോലെ ഈ വേദിയിൽ എത്തിച്ചേർന്ന നല്ലവരായ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ഓതിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ സ്വാഗതം. നാടക സൗഹൃദം ദോഹ KK സുധാകരനാണ് ഇതിന് തുടക്കം കുറിച്ചത്. നമ്മളൊരുപാട് പേര് പല നാടകങ്ങളിലും പല ഗ്രൂപ്പുകളിലായി നിന്ന് നല്ല നല്ല കലാകാരന്മാരുള്ള ഒരു സമയത്താണ് നാടകം സൗഹൃദം നമ്മൾ രൂപപ്പെടുന്നത്. വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് സുധാകരേട്ടൻ എല്ലാവരെയും നിർബന്ധിച്ച് ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ
33 കൊല്ലത്തിൽ ഈ ഒരു ഓർഗനൈസേഷനിലും ഞാൻ മെമ്പറായിട്ടിരുന്നില്ല. അതിന് കാരണം പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജോലി ആയതുകൊണ്ട് തന്നെ. എന്നാൽ സുധാകരേട്ടൻ്റെ നിർബന്ധവും നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ബാബ വടകര, ഉണ്ണിക, അൻവർ ബാബു, ആഷിഖ് മാഹി, രാജേഷ് രാജൻ, രാജ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, ജമാൽ വേണൂർ, ഇവരുടെ എല്ലാം സമ്മർദ്ദം എന്നെ ഇതിൻ്റെ പ്രസിഡൻ്റാക്കി മാറ്റി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടി, എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണം എന്നത് നാടക സൗഹൃദം എല്ലാ പ്രാവശ്യവും ചെയ്തു വരുന്നതാണ്, ലോക നാടക ദിനത്തോടനുബന്ധിച്ച്. പക്ഷെ അതിലുപരി നമ്മൾ ഈ ഇവൻ്റായിട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് അത് കുറച്ചുകൂടെ കളർഫുള്ളാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളത്. ഇത് നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം സ്പോൺസർഷിപ്പിനൊക്കെ ഭയങ്കര നിബന്ധനകളും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ആർക്കും ഒരു പ്രോഗ്രാം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. എന്നാൽ നമ്മളോട് സഹകരിച്ച ഈ സൈഡിൽ കാണുന്ന എല്ലാ സ്പോൺസർമാരും വളരെയധികം നമ്മളോട് സഹകരിക്കുകയും നമ്മൾ ഒരു ഫോഴ്സ് ചെയ്യാതെ നമുക്ക് സ്പോൺസർഷിപ്പ് തരികയും നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. അതിൽ ഒരുപാട് ഒരുപാട് നന്ദി അവരറിയിക്കുകയാണ്. കാരണം ഒരു പ്രോഗ്രാമിൻ്റെ വിജയം നമ്മൾ സ്പോൺസർമാരാണ്. അപ്പോൾ അവരില്ലെങ്കിൽ നമുക്ക് ഇത് നടത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ നാടക സൗഹൃദ രൂപം കൊണ്ട അവിടം മുതൽ 8 വർഷം പിന്നിട്ടു. പക്ഷേ 3 വർഷം കൊറോണ സമയമായതുകൊണ്ട് നമുക്ക് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ നമുക്കെന്നല്ല ദോഹയിൽ ആർക്കും പറ്റിയിട്ടില്ല. ആ ഒരു ഗ്യാപ്പ് ഇനി അടുത്ത സമയത്തിനുള്ളിൽ നമ്മളതിനെ പരിഹരിച്ച് നല്ല നല്ല പ്രോഗ്രാമുകൾ, നാടക സൗഹൃദത്തിൻ്റെതായ, നാടകത്തിൻ്റേതായ കാര്യങ്ങൾ നമ്മൾ ദോഹയിൽ കുട്ടികൾക്ക് വേണ്ടിയും മറ്റ് കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് വേണ്ടിയും നമ്മൾ പഠന ക്ലാസ്സുകൾ, ക്യാമ്പുകൾ, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ ഈ കൊല്ലം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്ന് നല്ല ട്രെയിൻ ചെയ്യുന്ന ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ സ്കൂളുകളിൽ, നമ്മൾ സ്കൂളിൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. സ്കൂള് 4 സ്കൂളുകളിപ്പോൾ നമുക്ക് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കൂളുകളിൽ ഡ്രാമാറ്റിക് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് കൂടുതൽ തിയേറ്റർ ഓഫ് ആർട്ടിനെ കുറിച്ചുള്ള പഠനം ചെയ്യാന്നുള്ളത് ഞങ്ങളിപ്പോൾ നാടക സൗഹൃദത്തിൻ്റെ പേരിൽ ചെയ്യാൻ പോകുന്ന ആദ്യ പദ്ധതി അതാണ്. അതിന് മെയിൻ കാരണം നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ അവസരത്തിൽ, ഈ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ വീടുകളിലും കുടുംബത്തിലുമൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒരു കലാകാരൻ ആയിത്തീരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ എളിമയും അതിൻ്റേതായ സ്വഭാവ ഗുണങ്ങളും കുട്ടികൾക്കുണ്ടാവും. എല്ലാ കലാകാരന്മാർക്കും വളരെ തനിമയുള്ള സ്വഭാവങ്ങളാണ്. അത് കല അവരുടെ മനസ്സിലും കുടുംബത്തിലുള്ളത് കൊണ്ടാണ്. നമ്മൾ കുട്ടികളെ പഠനത്തോടുകൂടി ഇത്തരം കലകളെ കുട്ടികൾക്ക് മുന്നിൽ വെച്ചു കൊടുത്താൽ അവരും നാളത്തെ വാഗ്ദാനമായി മാറും. ഇവിടുത്തെ സാധാരണ കുട്ടികളെ നമുക്ക് എടുത്താൽ ഒരാൾ കയറി വരുമ്പോൾ ബഹുമാനം വരെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാറില്ല. അതിന് കാരണം അവരറിയുന്നില്ല എന്തൊക്കെയെന്ന്. അപ്പോൾ കുറച്ച് ഡ്രാമാറ്റിക് ജീവിതത്തിലും കൂടെ വേണം എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന. 2 പ്രഗത്ഭരായ, ലണ്ടനിലും ഫ്രാൻസിലൊക്കെ ക്ലാസ് എടുക്കുന്ന 2 പ്രഗത്ഭരായ ആളുകളെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവരാൻ പോകുന്നത്. അവർ സ്കൂളുകളിലെ ഡ്രാമാറ്റിക് ക്ലബ്ബ് ഓപ്പൺ ചെയ്യുകയും തുടർന്ന് 1 വർഷത്തിൽ 4 പ്രാവശ്യം അവരിവിടെ വന്ന് ക്യാമ്പ്, 5 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ഒരു പദ്ധതിയായി ഇപ്പം നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് നാടക മത്സരം, ഓരോ സ്കൂൾ ബേസ് ചെയ്ത് നാടക മത്സരവും മറ്റ് ഓർഗനൈസേഷന് വേണ്ടിയുള്ള നാടക മത്സരവും
നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ആദ്യ പടിയിൽ നമ്മൾ ചിത്രരച അല്ല രചന മത്സരം, നാടകരചന മത്സരം അടുത്ത് തന്നെ നമ്മളത് അനൗൺസ് ചെയ്യും. അതിൽ കിട്ടുന്ന സ്ക്രിപ്റ്റുകൾ വെച്ചുകൊണ്ട് അത് ലൈവാക്കി മാറ്റാനും കൂടെ ഒരു ശ്രമം നടത്തും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ നിങ്ങളെപ്പോലെ ഉള്ള ആളുകളുടെ പരിപൂർണമായ സപ്പോർട്ടും സ്പോൺസേഴ്സും, അതും മാത്രമല്ല നല്ല ആസ്വാദകരുണ്ടാവുക ആളാണ് നമുക്കിടെ നാടകത്തിൻ്റെ വിജയം. നാടകത്തിനായി ഒരു പ്രത്യേക ആസ്വാദ സമൂഹം വേണം. മറ്റു പ്രോഗ്രാമിൻ്റെ മാതിരിയല്ല നാടകം എന്ന് പറയുന്നത്, വേറൊരു തലത്തിലാണ്. ആ ഒരു കുടുംബ പശ്ചാത്തലത്തിലും ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോർത്തിണക്കിയിട്ടാണ് നാടകം ഉണ്ടാക്കുന്നത്. അത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ പഠിക്കാനും കാണാനും ഒക്കെ അറിയാവുന്ന, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സന്ദർഭത്തിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും പ്രതീക്ഷിക്കുന്നു. വേദിയിലുള്ള എല്ലാവരും ഞാൻ ഇനി പേരെടുത്ത് പറയുന്നില്ല. ഇതിലെന്ന് എനിക്ക് ഇരട്ടി മധുരമാണ്. കാരണം എൻ്റെ ജ്യേഷ്ഠൻ 40 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ജ്യേഷ്ഠൻ്റെ നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കൂടാതെ ചിന്ത ആർട്സ് കോഴിക്കോടിൻ്റെ അമരക്കാരനാണ്. ഇത്രയും വർഷം ഇപ്പോഴും ആ ചിന്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഇരട്ടി മധുരം നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാനും ആസ്വദിക്കുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത് പരിപൂർണമായി ആസ്വദിക്കണം, പ്രത്യേകിച്ച് ചക്കരപ്പന്തൽ. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എന്നോട് ജമാൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, ഒന്ന് ബന്ധപ്പെടണം എന്നാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ വിളിച്ചു അപ്പോൾ തന്നെ ആ പുണ്യ ശേഷി ഞങ്ങളുടെ കമ്പനിയിൽ വന്നു കോഴിക്കോട്. ഞങ്ങളിങ്ങനെ സംസാരിച്ചും കൊണ്ടേ ഇരുന്നിട്ടേ ഉള്ളൂ, ഒരു പ്രോഗ്രാമിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ സമയം ഞാൻ ആ പുണ്യ ശേഷിക്ക് ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ദോഹയിൽ കൊണ്ടുപോകും. അത് ആ എളിമയാണ്. ഒരു വലിയ ആർട്ടിസ്റ്റാണ്, പക്ഷേ ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന, മമ്മൂട്ടിയുടെയും പാർവതിയുടെയും കൂടെയൊക്കെ വർക്ക് ചെയ്ത ആളാണ്. പക്ഷേ ആ എളിമ, അയാളുടെ നമ്മളോട് കാണിച്ച ആ രീതി, പിന്നെ ആ കലയോടുള്ള ഇഷ്ടം, അതൊരു വല്ലാത്ത അനുഭവമായി എനിക്ക്. അന്ന് തന്നെ ഞങ്ങൾ അഡ്വാൻസ് പേ ചെയ്തു, ഞാൻ ഇവരോട് വിളിച്ചു പറഞ്ഞു, ഞാനത് കൺഫേം ആക്കിയിട്ടുണ്ട് തന്നെ. അങ്ങനെ ആ ഒരു നിമിഷം ഇതാ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് പ്രഭാഷണം പറയുന്ന കരീം സാറിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാം. MES മൂന്നാമത്തെ ഒരു ഡേ എന്ന് വെച്ചാൽ തിമാറ്റിക് പ്രോഗ്രാം ഇത് പ്ലാൻ ചെയ്യുക, അത് എൻ്റെ കൈകളിലേക്ക് MES മാനേജ്മെൻറ്റ് തന്നപ്പം എന്നെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്ത ആൾ കരീം സാറാണ്. അങ്ങനെ ഒരുപാട് MES പ്രോഗ്രാംസിൻ്റെ പിന്നിൽ നമ്മൾ പ്രവർത്തിച്ചു. ഇന്ന് അതുകൂടാതെ ഞാൻ തന്നെ ചെയ്ത മിസ്രിയിലെ രാജ്യം എന്ന് പറഞ്ഞ ഡ്രാമ, ആ ഡ്രാമനെ കുറിച്ച് ഞാനൊരു ഐഡിയ പറഞ്ഞപ്പോൾ സാറതിനെ റെഫർ ചെയ്തിട്ട് ഏതാണ്ട് 2-3 റെഫർ ചെയ്തിട്ട് ഈജിപ്തിൻ്റെ മൊത്തം ഹിസ്റ്ററി പഠിച്ചിട്ടാണ് ആ സ്റ്റോറി ഉണ്ടാക്കിയത്. ഞാൻ അത്ഭുതപ്പെടുത്തിയത് അതിൽ ഓരോ ആളുകളുടെ പേരും ഓരോ കല്ലിൻ്റെ പേര് പോലും മെൻഷൻ ചെയ്തിട്ടാണ് ആ നാടകം ചെയ്തത്. അതേമാതിരി ലൈല മജ്നു ഒരു സാധാരണ സ്റ്റോറിയാണെങ്കിൽ അത് അവതരിപ്പിച്ച രീതി ലൈറ്റ് ആൻഡ് സൗണ്ട് രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. സാറ് നമ്മുടെ ഈ പ്രഭാഷണം നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറിനും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കും. പിന്നെ പ്രിൻസിപ്പാൾ അറിയാം, നോബിൾ സ്കൂളിൻ്റെ, ഞാനും നോബിൾ സ്കൂളിൻ്റെ ഡയറക്ടറാണ്. നോബിൾ സ്കൂളിൽ MES സ്കൂളിൽ നിന്ന് ഇറങ്ങി ഞാൻ നോബിൾ സ്കൂളിൻ്റെ ഡയറക്ടറായി. ഇന്ന് നോബിൾ സ്കൂളിൻ്റെ എല്ലാ കാര്യവും നമ്മുടെ ഷിബു റഷീദ് ചാർജ് എടുത്തതിന് ശേഷം വേറൊരു തലത്തിൽ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ കഴിവും കുട്ടികളും ടീച്ചേഴ്സിനെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രവർത്തനമൊക്കെ വളരെ ഗംഭീരമാണ്. അദ്ദേഹം നമ്മുടെ നാടക സൗഹൃദത്തിന്, നമ്മുടെ ഡ്രാമ ക്ലബിന് 100% സപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് അവിടെ ഞങ്ങൾ ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്യും. ബാക്കി വേദിയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ എല്ലാവരോടും MT നിലമ്പൂർ എടുത്തു പറയണമല്ല, ഒരുപാട് കാലം
നമുക്ക് വേണ്ടി പരിപൂർണമായ സപ്പോർട്ട്, എവിടെ കാണുമ്പോഴും എന്താ അടുത്ത പരിപാടി എന്ന് ചോദിക്കുന്ന ഒരാളാണ്. എത്ര മാറ്റിവെച്ചാലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ്. നമ്മുടെ ഉണ്ണിക്ക, നമ്മൾ ചെയ്ത എല്ലാ പ്രോഗ്രാമിൻ്റെയും പിന്നിൽ ഉണ്ണിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. അതിലുള്ള നല്ല കലാകാരന്മാരാണ്. അവരുടെ മനസ്സിലെ അവരുടെ പ്രവൃത്തി വളരെയധികം എനിക്ക് സപ്പോർട്ടീവായി. അല്ലെങ്കിൽ ഇന്നിങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് നടത്താൻ പറ്റില്ലായിരുന്നു. നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ നമുക്ക് ഒരു കൈയടിച്ച് പാസാക്കാം. കാരണം വളരെയധികം പരിപൂർണ സപ്പോർട്ട് ചെയ്തിട്ട് ഈ പ്രോഗ്രാം ചെയ്യാനുള്ള താല്പര്യം എടുത്തു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പരിപാടിയിലേക്ക് കടക്കും. ജമാൽ വേളൂർ എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ഇത്രയും ആളുകളെ ഞാൻ പരിചയപ്പെടുന്നത്, മജീദിക്കനെ പരിചയപ്പെടുന്നത്. അവിടെ എത്തി നീ പറഞ്ഞില്ലേ അഡ്വാൻസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ നാടകത്തെ ഈ പരിപാടീൻ്റെ മുഖ്യ അതിഥിയായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ എത്തി നോക്കുമ്പോഴേ അറിയുന്ന ഉദ്ഘാടനമാണ്. മജീദിക്ക നമ്മളെ ഉദ്ഘാടകനാക്കി. അപ്പോൾ സത്യത്തിൽ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുങ്ങിയ ഒരു കാര്യം പറയാം. ഈ നേരത്തെ മജീദിക്ക പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, നാടകം പഠിപ്പിക്കുകയും നാടകത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും നാടകം എന്താണെന്ന് അറിയിക്കാൻ കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്ന് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ കാര്യം, അത് ജീവിതത്തിൽ കുട്ടികളെ ഒരു വലിയ തുകയും കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറും എൻജിനീയറും ഒക്കെ ആക്കി മാറ്റാം. പക്ഷേ ഇതൊന്നുമല്ലാത്ത ഒരു വലിയ പഠനം, അതായത് നമ്മൾ മനസ്സിൽ വിഭാവനം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പഠനം ഇത്തരം കളരിയിലൂടെയും ഇത്തരം പഠനങ്ങളിലൂടെയും കിട്ടുമെന്നുള്ളത് എൻ്റെ ജീവിതം എനിക്ക് തെളിയിച്ച് തന്നിട്ടുണ്ട്. അതെനിക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു നാടകം കളിക്കാൻ വേണ്ടി കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ 10 ദിവസം ഏകദേശം റിഹേഴ്സൽ എടുത്ത് 11-ാമത്തെ ദിവസം മാതാപിതാക്കൾ കുട്ടിയെ പിൻവലിക്കും. എൻ്റെ കുട്ടി നാടകം പഠിച്ചിരിക്കാനുള്ളതല്ല, പഠിപ്പ് കുറഞ്ഞു പോകുമെന്ന് പറയും. പക്ഷേ ആ സമയം നമ്മൾ എത്രയും വളരെയധികം പ്രയത്നിച്ച് ആ കുട്ടിയെ നാടകത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. കുട്ടിയെ എൻ്റെ കുട്ടി നാടകം പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് കൊണ്ടുപോകാനല്ല ശ്രമിക്കേണ്ടത്. കുട്ടിയെ നാടകം പഠിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ അവരെ കൾച്ചർ ചെയ്ത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവരെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണിത്. നാടകം പഠിച്ച കുട്ടി ഒരിക്കലും പേര് ചോദിച്ചാൽ എന്ന് 2-3 പ്രാവശ്യം ചോദിക്കാതെ ആളുകളുടെ ഹൃദയത്തിലേക്ക് ആ പേര് സ്റ്റാമ്പ് അടിക്കുന്ന രീതിയിൽ കുട്ടി പ്രസൻറ്റ് ചെയ്തിരിക്കും, ഉറപ്പാണ്. നിങ്ങളുടെ കുട്ടിയെ ഒരു ഇൻ്റർവ്യൂവിന് വിടുമ്പം ആദ്യം തന്നെ ചോദിക്കുക നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് പറയുമെന്ന് പറയുമ്പം 2 പോക്കറ്റിലും കൈയിട്ട് കാലിട്ട് തിരിച്ച് മുടി ചെറിഞ്ഞ് പിന്നെ കണ്ണ് തിരുമ്മി ഒക്കെയാണ് അഡ്രസ്സ് ചെയ്യുക. എത്ര ഞാൻ എന്തുവാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, വലിയ മുതിർന്ന കുട്ടികൾക്ക് നാടകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന സമയത്ത് നീ ഒരു 10 അടി ദൂരത്ത് നിന്ന് നടന്നു വന്ന് നിങ്ങളുടെ സ്വന്തം പേരും അച്ഛൻ്റെ പേരും വീട്ടുപേരും ഒന്ന് പറഞ്ഞെന്ന് പറയുമ്പം അവർ കാണിക്കുന്ന ഗോഷ്ടികൾ കൃത്യമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ആവുന്ന രീതിയിൽ അവർക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് വേറൊരു പഠനമാണ്. നിങ്ങളുടെ കുട്ടിയെ ഏറ്റവും നല്ല ഉറച്ച സംസാരം നാടകം പഠിപ്പിക്കുന്നു. ഐ ടു ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി സംസാരിക്കാൻ നാടകം പഠിപ്പിക്കുന്നു. നട്ടല് നിവർത്തി സംസാരിക്കാൻ നാടകം പഠിപ്പിക്കുന്നു. ഏറ്റവും മനോഹരമായ നടത്തം നിങ്ങൾക്ക് നാടകം സമ്മാനിക്കുന്നു. 100% ഇത് സംഭവിക്കുന്നില്ലേ എന്ന് ഇത് പഠിച്ച കുട്ടികളുടെ നമ്മുടെ അവരുടെ ഒരു പെരുമാറ്റവും അവരെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം അത്രയും വലിയൊരു പഠനമാണ് നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ തൊട്ടറിയുന്ന എല്ലാ കലകളും സമ്മേളിക്കുന്ന ഒരു സംഗതിയാണ് ഈ നാടകം എന്ന് പറയുന്നത്. ഡാൻസ് അതേപോലുള്ള ഇപ്പോൾ ഈ സാംസ്കാരിക സംഘടനേൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് സംഗീതവും പിന്നെ ഡാൻസും അഭിനയവും എന്ന് വേണ്ട എല്ലാത്തിൻ്റെയും വിത്ത് തലയിലിട്ട് തരിക എന്ന് പറയുന്ന ഒരു പണിയാണ് സാംസ്കാരിക സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് എത്രമാത്രം നമ്മൾ ഒട്ടി നിൽക്കുന്നു അത്രമാത്രം അതിൻ്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. നാടകം കളിക്കാനുള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ വയ്യ. അപ്പുണ്ണികൾ എന്ന് പറയുന്ന ഒരു നാടകം ഞങ്ങൾ ഉണ്ടാക്കുന്നത് 15-ഉം 16-ഉം രൂപ കടമായിട്ട്
ഒരു രണ്ട് വർഷത്തോളം ആ കടം വീട്ടാൻ വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാരായിരുന്നു 30 വർഷം മുമ്പേ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നത്. അപ്പം ഒരു രൂപ പോലും നാടകത്തിന് ചിലവ് വരുത്തരുത് എന്ന് പ്രതിജ്ഞയെടുത്തുണ്ടാക്കിയ നാടകമായിരുന്നു അപ്പുണ്ണികളുടെ. റേഡിയോ അപ്പുണ്ണികൾ നാളെ 2 മണിക്കൂർ പ്ലേ ആണ്. 2 നടന്മാരാണ്. സെറ്റ്, മ്യൂസിക്, ലൈറ്റ്, നടനെ സഹായിക്കുന്ന ഒരു സാധനവും ഉപയോഗിക്കാതെ 2 മണിക്കൂർ പെർഫോം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അത്. അത് 4000-ൽ അധികം വേദി കളിക്കപ്പെട്ടു, ഇന്ത്യ മുഴുവൻ കളിക്കപ്പെട്ടു, വിദേശ രാജ്യങ്ങൾ മൊത്തം പോയി കളിക്കാൻ സാധിച്ചു. അപ്പം നമ്മൾ ഡൽഹിയിൽ ഒരു കളി കളിക്കാൻ പോയപ്പോൾ ഡൽഹി, പഞ്ചാബ്, ചണ്ഡീഗഡ്, ഹരിയാന, ഫരീദാബാദ്, ബോംബെ, കൽക്കത്ത അങ്ങ് പോവുക 5-8 മാസത്തേക്ക്. എന്താണ് കാരണമെന്ന് വെച്ചാൽ ആളുകളുടെ തലയിലേക്കും ആളുകളുടെ ഹൃദയത്തിലേക്കും സ്റ്റാമ്പ് അടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു, ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയായിരുന്നു ആ നാടകം. അല്ലാതെ വെറും നാടകമല്ല, ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവസാനം ഗവൺമെൻറ് ഏറ്റെടുത്തു. കേരളം മുഴുവൻ നടന്ന് കളിക്കാൻ വേണ്ടി 2 വർഷത്തോളം ഞങ്ങൾക്ക് തുക തന്നു. എന്നിട്ട് പെട്ടിയും തൂക്കി 2 പേർ 2 വർഷത്തോളം കേരളം മുഴുവൻ ആരാൻ്റെ അടുക്കളേൻ്റെ മുറ്റത്ത് കൂടിയോ മതിലെടുത്ത് ചാടിയും എട്ടവഴി കൂടെ നൂണ്ടും മറ്റേ മതിലിലൂടെ കൂടെ പോയും ഒക്കെ പോയിട്ട് ആ അനുഭവം എത്ര പുസ്തകം എഴുതിയാലും തീരൂല. അത്രയും വലിയ ഒരു സാംസ്കാരിക പരിപാടി തന്നെയായിരുന്നു അപ്പുണ്ണികൾ എന്ന് പറയുന്നത്. അതിൻ്റെ പിന്തുടർച്ചയാണ് ചക്കരപ്പന്തൽ. ഈ പറയുന്ന മജീദ് ക ഒരുപാട് ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ വലിയ ഉടമയാണ്. എന്നോട് ചോദിച്ചു, നമുക്കൊന്ന് കളർഫുള്ളാക്കിയാലോ, നമുക്ക് കുറച്ച് ലൈറ്റ് ഉപയോഗിച്ചാലോ. ഞാൻ പറഞ്ഞു, പ്ലെയിൻ ലൈറ്റിൽ പച്ചയായിട്ട് ആളുകൾ കാണേ ഒരാൾ മാറുന്നു എന്ന് പറയുന്ന ഒരു തിയറി വെച്ചിട്ടാണ് ഈ നാടകം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കളർ ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഭ മങ്ങിപ്പോവുകയല്ലാതെ പ്രഭ കൂട്ടില്ല. അതുകൊണ്ട് ഒന്നുമില്ലാതെ ഒരു പ്ലെയിൻ ലൈറ്റിൽ ഞാനത് കളിച്ചോളാം എന്നാണ് മജീദിക്കിനോട് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ആ നാടകം കളിക്കാൻ പോകുന്നത്. വേറെ സഹായിക്കാൻ ആരുമില്ല. ഒരു തുരുത്തിൽപ്പെട്ടതുപോലെ ഒരു നടൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്ന ഒരു നാടകമാണ്. നിങ്ങളുടെ ഗംഭീരമായ സപ്പോർട്ട്, കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് ഗംഭീരമായി വിജയിക്കും. ഈ പരിപാടി നമ്മുടെ നാടക സംഘം, നാടക സൗഹൃദം ദോഹയുടെ 8-ാമത്തെ അല്ലേ, 8-ാമത്തെ ഈ വാർഷിക പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നന്ദി, നമസ്കാരം. എനിക്ക് നിങ്ങളെയും പരിചയമില്ല, നിങ്ങൾക്ക് എന്നെയും പരിചയം ഉണ്ടായിരിക്കും. ഞാനിവിടെ യാദൃശ്യമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്നും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ഒരു ക്ഷണം സ്വീകരിച്ച് വരണമെന്നും പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഈ വേദിയിലെത്തിപ്പെട്ടത്. ഞാൻ ആവർത്തന ശൈലിയൊന്നും ഉപയോഗിക്കുന്നില്ല. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും കൊണ്ടുവന്ന് അഭിനന്ദനം അർപ്പിക്കണം എന്നൊരാഗ്രഹം കൊണ്ടാണ് സ്റ്റേജിൽ കയറുക. നാടകം എന്ന് പറയുന്നത് ഒരു ജീവിതമാണ്. നാടകം ചില്ലറ മണിക്കൂർ, 1 മണിക്കൂറോ 2 മണിക്കൂർ കൊണ്ട് സ്റ്റേജിൻ്റെ 4 കോണിൽ നിന്നുകൊണ്ട് ഭാവാഭിനയം കാഴ്ച വെക്കുന്ന ഏറ്റവും സൃഷ്ടിപരമായ കാര്യമാണ് നാടകം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സിനിമയെ പോലെ 4 കോണിലിരുന്ന് മനുഷ്യരെ ഭാവാഭിനയത്തിന് വികൃതമായ രീതി കണ്ടെത്തുന്നതല്ല നാടകം. നിങ്ങളെ മുൻപിൽ വെച്ച് മനുഷ്യൻ്റെ പച്ചയായ പ്രശ്നങ്ങൾ, അവൻ്റെ വിശപ്പ്, അവൻ്റെ രോദനം, അതുമാത്രമാണ് നമ്മൾ ഈ സദസ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പം നടക്കുന്ന പല സമ്പ്രദായങ്ങളിൽ നിന്നും ഒരുപാട് നാടകങ്ങളൊക്കെ നാം ചർച്ച ചെയ്യപ്പെടാനുള്ള വേദി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതെന്നോ നശിച്ച് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നാടകത്തിന് ഒന്നും കൂടി പുനർജീവനം നടത്താൻ നിങ്ങളെല്ലാവരുടെയും പ്രയത്നം ഉണ്ടായിരിക്കണമെന്നും എല്ലാവരും അതിന് പ്രവർത്തിക്കണമെന്നും ഒരിക്കൽ കൂടി പറയുകയാണ്. മനുഷ്യൻ മതങ്ങളെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു.
ആ മനുഷ്യൻ ആ മതങ്ങൾ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കൊന്നൊടുക്കുന്ന കാലഘട്ടമായി മാറിയിരിക്കുന്നു. ഈ വിരോധാഭാസം അവസാനിപ്പിക്കണം. ആ വിരോധാഭാസത്തേക്കെതിരിട്ട് നമ്മുടെ ആശയപരമായ നേതൃത്വം നമ്മൾ പങ്കാളിത്തം വഹിക്കണം എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, പ്രത്യേകിച്ച് ആരെയും പറയുന്നില്ല. ഏതായാലും ദോഹയിലെ അരങ്ങ് ഉണരുകയാണ്. അരങ്ങെന്നാൽ നമ്മുടെയൊക്കെ ജീവൻ തന്നെയാണ്. മജീദ് സിംഫണിയുടെയും അതുപോലുള്ള കുറേ നാടക പ്രതിഭകളുടെയും കൂട്ടായ്മയിൽ പുതിയൊരു ദൃശ്യ സംസ്കാരത്തെ നമുക്ക് വരവേൽക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും മനോഹരമായ ഒരു സദസ്സാണ്. പിന്നെ എനിക്കുണ്ടായൊരു വേറൊരു അനുഭവം, നാടക സൗഹൃദം എന്നതിൽ നിന്ന് നാടകം മാറ്റി നിർത്തിയാൽ സൗഹൃദമായിരുന്നു എൻ്റെ മനസ്സിൽ പൂത്തുവിടർന്നത്. ഒരുപാട് സുഹൃത്തുക്കളെ, ബേബി ഉണ്ണി പോലുള്ള 30-40 വർഷം അപ്പുറത്തുള്ള ഒരുപാട് ഹൃദയഭേദങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ഒരുപാട് മനുഷ്യർ. അപ്പോൾ ഈ മനുഷ്യ സംഗമം തന്നെയായിരിക്കും ഭൂമിയുടെ ഒരു വിസ്മയകരമായ നാടകം എന്ന് ഞാൻ ഒരു പുതിയ മൊഴി എനിക്ക് തോന്നുകയാണ്. എല്ലാ നാടകങ്ങൾക്കും അങ്ങനെ ഉണ്ടാവട്ടെ. ഇപ്പം നാടകങ്ങളൊക്കെ അവസാന ശ്രുതി ഒരു മാനവികതയായി പരിണമിക്കട്ടെ. കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയിൽ, കേരളം മാത്രമല്ല ഒരു നാടിൻ്റെ നവോത്ഥാന പ്രക്രിയയിൽ നാടകം എന്നും ചാലകശക്തിയായിട്ടുണ്ട്. ഭൂമിയുടെ തന്നെ ഒരു സവിസ്തരമായ മാറ്റത്തിന് നാടകം ചാലകശക്തിയായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രവാസ ജീവിതത്തെ തന്നെ മാറ്റിപ്പണിയുന്ന ഒരു പ്രക്രിയയിൽ ഇവർക്കെല്ലാം കരുത്തായിട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയപരിമിതി മൂലം നിങ്ങളെല്ലാവരും അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. ഈ പരിപാടിക്ക് എൻ്റെ നല്ല ആശംസകൾ നേരുകയാണ്. മുൻകാല പ്രസിഡൻ്റുകൾ ഇവിടെ നാടക സൗഹൃദത്തെ ശക്തിയോടുകൂടി പ്രവർത്തിച്ചു, ഇതുവരെ കൊണ്ടുവന്നെത്തിച്ചു. തുടക്കം മുതൽ എനിക്കതിൽ ഉണ്ടാവാൻ കഴിഞ്ഞു. സുധാകരൻ ഈ പറഞ്ഞ പോലെ നാടകത്തിൽ ഒരു സംഘം രൂപീകരിക്കണമെന്നൊക്കെ പറയുമ്പോൾ അന്ന് ഞാനൊക്കെ മാറി നിന്നതാണ്. എന്തിനാ ഇനി വീണ്ടും ഒരു സംഘടന, ഇഷ്ടംപോലെ സംഘടന ഖത്തറിലുണ്ടല്ലോ. നാടകത്തിന് മാത്രമായി എന്ന് പറഞ്ഞപ്പോൾ അതിന് കൂടെ നിന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, തെറ്റാണെങ്കിൽ തിരുത്താം, നാടകദിനം എന്നത് ഖത്തറിലെ മലയാളി സൗഹൃദങ്ങൾക്ക് അടയാളപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയത് നാടക സൗഹൃദം ദോഹയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനൊരു ദിവസമുണ്ടെന്നും ആ ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണെന്നും, നാടകത്തെക്കുറിച്ച് ഓരോ പ്രഭാഷണങ്ങളും ഉണ്ട് അങ്ങനെ നടത്തിക്കൊണ്ട് വന്നാണ്. ഇന്നും നല്ല ഒരു പ്രഭാഷകനെയാണ് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ കിട്ടിയിട്ടുള്ളത്. എല്ലാം നല്ലതിനാവട്ടെ. അന്ന് മുതൽ തുടങ്ങി വെച്ച എല്ലാ പ്രസിഡൻ്റുകളും ചെയ്തു വെച്ചത് തുടർന്ന് ഇതാ ഇന്ന് നമ്മോടൊപ്പം നിൽക്കുന്ന മജീദ് സിംഫണി എന്ന പ്രസിഡൻ്റ് സർഗം പരമായി കഴിവുള്ള ആളാണ്, സാങ്കേതികമായി കഴിവുള്ള ആളാണ്, സഹൃദയനാണ്. ഇതെല്ലാം ഒത്തിണങ്ങിയ അദ്ദേഹത്തിൻ്റെ ശക്തി നമുക്ക് ഭാവിയിൽ നാടക സൗഹൃദത്തിന് ഗുണപരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പൊതുവെ കാണപ്പെടുന്ന കേട്ട് പരിചയമുള്ള ഒരു കാര്യമാണ് കലാകാരന്മാർ എപ്പോഴും നല്ല മനസ്സിന് ഉടമകളായിരിക്കുമെന്നുള്ളത്. ഞാൻ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണങ്ങളിൽ കൂടെ എനിക്കത് ഒരിക്കൽ കൂടെ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ കേട്ട വാക്കുകളിലെല്ലാം നന്മകൾ തുളുമ്പുന്ന വാക്കുകൾ മാത്രമായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് ശ്രവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കലാകാരന്മാർ നല്ല മനസ്സിനുടമകളാണെങ്കിൽ കലയെ ആസ്വദിക്കാൻ ഒത്തിരിക്കുന്ന ഈ ഓഡിയൻസും തീർച്ചയായിട്ടും നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. എല്ലാ തരത്തിലും ഏതൊരു നാടകമായാലും അതിൻ്റെ അവസാനം നന്മയുടെ വിജയം മാത്രമാണ് ഏതൊരു നാടകത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു നാടകവും തിന്മ വിജയിച്ചുകൊണ്ട് അവസാനിക്കപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും നാടകം എന്ന് പറയുന്നത്, കല എന്ന് പറയുന്നത് നന്മയുടെ ഏറ്റവും അഗുണമായ ഉദാഹരണമാണ്. നാടക സൗഹൃദം ദോഹ തീർച്ചയായിട്ടും അതിൻ്റെ നല്ലൊരു മുതൽക്കൂട്ടായി വരും തലമുറയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്യാനുള്ള അവസരം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി മുൻകൈയെടുത്ത നാടക സൗഹൃദം ദോഹയുടെ പ്രസിഡൻ്റായിട്ടുള്ള മജീദ് സാറിന് എല്ലാവിധ ആശംസകളും, അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഭാഷയതപൂർണമിങ്ങഹോ വന്നുപോകും പിഴയും അർത്ഥശങ്കയാൽ എന്ന ആശാൻ്റെ വരികളാണ് ഇപ്പം എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്. കാരണം ഈ സൗഹൃദ കൂട്ടായ്മയിൽ ഏതാണ്ട് ഒരു
പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ദോഹയിൽ വീണ്ടും തിരിച്ചെത്തിയപ്പോൾ ഇവിടെ വെച്ചാണ് പല എൻ്റെ പഴയ സൗഹൃദങ്ങളൊക്കെ ഇപ്പോൾ കാണാനുള്ളൊരു അവസരം ലഭിച്ചത്. മനുഷ്യന് ആത്യന്തികമായി വിചാരവികാരങ്ങൾ തന്നെ നഷ്ടപ്പെട്ട് ഭാഷ അപൂർണമാവുന്ന ഒരവസരം തന്നെയാണത്. ഏതായാലും ഈ അവസരത്തിൽ ചക്കരപ്പന്തൽ എന്ന് പറയുന്ന ഈ ഒരു ഏകപാത്രാഭിനയത്തിന് സാക്ഷിയാവാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു പ്രഭാഷണം നടത്തുന്നത്, അതും കുറച്ച് കൂടുതലായിട്ട് പറയുന്നത് തികച്ചും അനുചിതമാണെന്ന് എനിക്കറിയാം. എങ്കിലും ക്ഷണിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും രണ്ടു വാക്ക് പറയാതെ വയ്യല്ലോ. നമ്മൾ നാടകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്നത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്ന അവസരത്തിൽ മണ്ണപ്പൊക്കെ ചുട്ട് മാവിൻ ചുവട്ടിലൊക്കെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കളിക്കുന്ന, അല്ലെങ്കിൽ ആ കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ അഭിനയിച്ചു തുടങ്ങുന്ന ആ സന്ദർഭം തന്നെയാണ് ജീവിതത്തിലെ നാടകീയമായ ഏറ്റവും നല്ല നിമിഷങ്ങൾ, പ്രഥമ നിമിഷങ്ങൾ എന്ന് ഞാൻ ഓർക്കുന്നു. നാടകം എന്നുള്ള ഈ ഒരു കല ഒരുപാട് നവീകരണങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിലെത്തിയുള്ളത്. ലോകത്തിൽ ആദ്യമായി ഭാഷയുണ്ടായത് തന്നെ അതിനെ സൂചിപ്പിക്കുന്ന ബൈബിളിലെ ബാബേൽ ഗോപുര കഥയിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നാടകത്തിൻ്റെ ഈ ചുവടുകളെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാവങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ വേദങ്ങളിലുള്ള പരാമർശങ്ങൾ കാണാം. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു സന്ദർഭം നമുക്ക് ആലോചിക്കാവുന്നതാണ്. നാല് വേദങ്ങളിൽ നിന്ന് ഋഗ്വേദത്തിൽ നിന്ന് വാക്കും, യജുർവേദത്തിൽ നിന്ന് ചുവടും, സാമവേദത്തിൽ നിന്ന് സംഗീതവും, അഥർവവേദത്തിൽ നിന്ന് രസവും ഉൾക്കൊണ്ടുകൊണ്ട്, അഥവാ വാക്കും ചുവടും സംഗീതവും രസവും ആയി ഉൾക്കൊള്ളുന്ന ഒരു കലാരൂപത്തെ ഭൂമിയിലെ മനുഷ്യർക്ക് അവരുടെ ഉല്ലാസത്തിനു വേണ്ടി നൃത്തകല ജനിച്ചതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ പ്രത്യേകതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വികസിച്ചു വന്ന ഒരു കലയാണ് ഏതാണ്ട് ഒരു സങ്കരകല എന്ന് തന്നെ പറയാം. കാരണം പല കാലഘട്ടങ്ങളിലുള്ള കലാരൂപങ്ങളെയും സ്വാധീനമൊക്കെ നാടകത്തിലുണ്ടല്ലോ. നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇന്നിവിടെ സൂചിപ്പിച്ചു മാർച്ച് 27 ലോക നാടക ദിനമാണ്. ഈ ഇങ്ങനെ ഒരു ദിനം വിഭാവനം ചെയ്യുമ്പോൾ ഇതിൻ്റെ ശില്പികൾ ജാതി മത ഭാഷ വേഷാതീതമായി മനുഷ്യരെ ഒന്നിക്കുന്ന ഒരു സംസ്കാരം നാടകത്തിലൂടെ ഉയർന്നു വരണം എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ് അങ്ങനെ ഒരു നാടക ദിനം ഇന്ന് ലോകത്ത് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലകൾക്ക് തന്നെയാണ് ഈ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഹൃദയദ്രവീകരണ ശക്തിയുള്ളത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗ്രീക്ക് നാടകങ്ങൾ. ലോകത്തിലെ ഏറ്റവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴക്കമേറിയ നാടകവേദികളിലൊന്ന് ഗ്രീക്ക് നാടകവേദിയാണ്. ഗ്രീക്ക് നാടകവേദിയിലെ അധികായന്മാരായിട്ടുള്ള ആളുകൾ സോഫോക്ലിസ്, ഇസ്കിലസ്, യൂറിപ്പിഡീസ്, അരിസ്റ്റോഫനസ് തുടങ്ങിയിട്ടുള്ള എത്രയോ മഹാരഥന്മാരിലൂടെ നാടകമെന്നുള്ള കല വികസിക്കേണ്ടേ. അവർ വളരെ ഗൗരവതരമായിട്ടാണ് 10-2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നാടകത്തെ കണ്ടിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് നമ്മൾക്ക് അഭിമാനത്തോടുകൂടി ആദരവോടുകൂടി അല്ലാതെ അത് ഓർക്കാൻ കഴിയില്ല. കാരണം ഈഡിപ്പസിനെ പോലുള്ള ഒരു കഥാപാത്രം, സോഫോക്ലിസിൻ്റെ ഈഡിപ്പസ് നാടകം, അമ്മയുടെയും അച്ഛൻ്റെയും ഘാതകനായി അവസാനം അമ്മയെ വിവാഹം ചെയ്ത് അങ്ങനെയുള്ള ഒരു ദുരന്ത കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആ നാടകം കാണുമ്പോൾ തന്നെ മനുഷ്യ മനസ്സുകളിൽ
നമ്മളെന്തുമാത്രം ധർമ്മസങ്കടങ്ങളിലും അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷോക്കിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അങ്ങനെ അരിസ്റ്റോട്ടിലൊക്കെ പോയറ്റിക്സിൽ പറയുന്നത് പോലെ ഒരു വികാര വിമലീകരണ പ്രക്രിയയാണ് ഈ നാടകം, ദുരന്ത നാടകങ്ങൾ കാണുമ്പോൾ, ട്രാജഡി കാണുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നാടകത്തിൻ്റെ ആത്മാവ് തന്നെ സംഘർഷമാണെന്നാണ് ഭൂരിപക്ഷ മതം, അങ്ങനെ അല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾക്ക് നോക്കി നോക്കുക, നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാടകവേദിയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾക്ക് എടുത്തു പറയാവുന്ന ഇത് ഭാസിൻ്റെയും കാളിദാസിൻ്റെയൊക്കെ നാടകങ്ങളാണ്, സംസ്കൃത നാടകങ്ങളാണ്, പ്രാകൃതത്തിൽ നിന്ന് തുടങ്ങി സംസ്കൃതത്തിലെത്തി നിൽക്കുന്ന നാടകങ്ങൾ. അപ്പോൾ ഇവിടെ പഴയ നമ്മുടെ ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാടനുസരിച്ച് തന്നെ ധീരോദാത്തൻ, അതിപ്രതാപ ഗുണവാൻ, വിഖ്യാത വംശം തരാപാലനൊക്കെയാണ് നായകൻ. ധീരനും ഉദാത്തനും പ്രസിദ്ധ കുലത്തിൽ ജനിച്ചവനും ഒക്കെ ആയിട്ടുള്ള നായകൻ രാജാവായിരിക്കണം, നാലഞ്ച് ആളുകളുണ്ടായിരിക്കണം. അംഗം നാടകത്തിലെ രംഗങ്ങൾ അഞ്ചോ അതിലധികമോ ആവാം. പ്രധാന രസം ശൃംഗാരമോ അല്ലെങ്കിൽ വീരമോ ആവാം. നായകൻ്റെ ഉദയത്തിലേ നാടകം അവസാനിക്കാവൂ, ഭാരതീയമായിട്ടുള്ള പൗരാണിക കാഴ്ചപ്പാടാണ്. ദുരന്ത നാടകത്തിൻ്റെ സംഭവമല്ല, ശുഭാന്ത്യ നാടകങ്ങളാണ്. പിന്നെ നമ്മൾക്ക് മലയാളത്തിൽ അഭിമാനിക്കാവുന്ന കുറേ സന്ദർഭങ്ങളുണ്ട്. ഭാസൻ്റെ പ്രസിദ്ധമായിട്ടുള്ള 13 നാടകങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാളിദാസന് മുമ്പ് ജീവിച്ചിരുന്ന മഹാപ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഈ പ്രതിജ്ഞായോഗന്ദരായണം, സ്വപ്നവാസവതത്വം ഒക്കെ ഉൾപ്പെടെയുള്ള ഈ നാടകങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ളത് കേരളത്തിൽ നിന്നാണെന്നുള്ളത് വളരെ അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീ എം എ റഹ്മാൻ്റെ ഇശൽ ഗ്രാമം വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി സിനിമ ഒരു പക്ഷേ നിങ്ങൾ പലരും കണ്ടിരിക്കാം. എന്തും ഏതും മലയാളിക്ക് പാട്ടിലാണ്, ഫുട്ബോളാണെങ്കിലും കമൻട്രി ആണെങ്കിലും എന്തിലും പാട്ടിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തിലും ഏതിലും നാടകം ദർശിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഈ മഹത്തായ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന ഇതിൻ്റെ ഇങ്ങേ തലക്കിൽ എത്തി നിൽക്കുമ്പോൾ എത്രയെത്ര ഗ്രീക്ക് നാടകവേദിയും അതുപോലെ നമ്മളുടെ ചവിട്ട് നാടകം, വെള്ളരി നാടകം, നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഉത്തര കേരളത്തിൽ വെള്ളരി കൃഷിക്ക് കാവൽ നിൽക്കുമ്പോൾ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ തുടങ്ങി ചവിട്ട് നാടകം, അങ്ങനെ എന്തെല്ലാം തെരുവ് നാടകം, നാടകത്തിൻ്റെ വൈവിധ്യങ്ങൾ പറഞ്ഞാൽ അവസാനിക്കാത്തതാണ്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റിയ അവസരമല്ലെന്നറിയാം. ശ്രീ എം ടി ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടകം സ്വദേശീയമായിട്ടുള്ള നാടകങ്ങൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് ഏറെ സഹായിച്ചതും കൂടിയാണ്. അടുക്കളയിലെ നരകത്തേക്ക് പോലുള്ള, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം പോലുള്ള നാടകങ്ങൾ, അതുപോലെ തന്നെ പാട്ടബാക്കി പോലുള്ള നാടകങ്ങൾ, കൂട്ടുകൃഷി പോലുള്ള നാടകങ്ങൾ, നമ്മുടെ ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് സ്വപ്നം കാണുന്ന അത്തരത്തിലുള്ള നാടകങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യനെ നവീകരിക്കുന്ന ഇത് ഭൂമിയാണ്, ഇങ്ങനെയൊക്കെയുള്ള എത്രയെത്ര നാടകങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ ഒക്കെ കടന്നു വന്ന ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഇങ്ങേ തലക്കിൽ എത്തി നിൽക്കുകയാണ് ഈ നമ്മൾ. ഇവിടെ അവതരിപ്പിക്കുന്ന ശ്രീ അപ്പുണ്ണി ശശി, നാടകത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെ അദ്ദേഹം 10-30 കൊല്ലത്തോളം ഈ നാടകത്തെക്കുറിച്ച് പഠിക്കുകയും അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന, അദ്ദേഹത്തെ പോലുള്ള പ്രഗത്ഭമതികളായ ഈ വേദിയിലും സദസ്സിലൊക്കെ ഇരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഈ നാടകമെന്ന് പറയുന്ന ദൃശ്യകലയ്ക്ക് ഏറെ നെഞ്ചേറ്റുന്നവരാണെന്നറിയാം. നാടകം നാടിൻ്റെ അകമാണ്, മനസ്സാണ്, നാട്യേതി നാടക എന്നൊക്കെയാണെങ്കിലും അഭിനയപ്രധാനമായ ഈ കല, ഇതിൻ്റെ പ്രസക്തി നമ്മൾ കാണണമെങ്കിൽ നാട്ടിലൊക്കെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം. കാരണം വർഷങ്ങൾക്ക് ശേഷം KT മുഹമ്മദ് സ്മാരക ഹാളിൽ 52nd സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ തിരക്കേറിയ ഒരു അവസരം നാടകത്തിൻ്റേതായിരുന്നു. ഒരു കൊച്ചുവേദി ഇതുപോലുള്ള ഒരു ഓഡിറ്റോറിയം, അവിടെ തിക്കി തിരക്കി നിന്നുകൊണ്ടാണ് ഞാനടക്കമുള്ള കുറേ ആളുകൾ ആ നാടകങ്ങളൊക്കെ പലതും കണ്ടത്.
സന്തോഷ ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി പോലുള്ള നാടകങ്ങളൊക്കെ അത്തരത്തിലൊക്കെയുള്ള. അപ്പോൾ നാടകമെന്നുള്ള കല നമ്മൾ മരിക്കുന്നില്ല. നാടകമെന്നല്ല, കല തന്നെ അത് ഒരിക്കലും മറക്കുന്നില്ല, മരിക്കുന്നില്ല. അത് നമ്മൾ അനുനിമിഷം നമ്മളെ നവീകരിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത് എന്നെ മറ്റൊരു അവസരമാവട്ടെ. എന്നെ ഈ അവസരത്തിൽ നാടക സൗഹൃദം ആദരിച്ചതിലും എന്നെ ക്ഷണിച്ചതിലും അതുപോലെ തന്നെ ഈ ലോക നാടകവേദിയുടെ ഈ മുഹൂർത്തം ആദരിക്കുന്ന ഈ വേളയിൽ പങ്കെടുക്കുന്നതിനും നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്യാനും അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. നിങ്ങൾക്കെൻ്റെ നന്ദി, നമസ്കാരം. ദോഹയിലെ നാടക പ്രവർത്തകരെ ആദരിക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ സിപ്രോടെക് MD ശ്രീ ജോൺസൺ സാറുകൂടി വേദിയിലേക്ക് വരിക. ഒപ്പം നമ്മുടെ മെയിൻ സ്പോൺസർ ആക്ട്രോ പ്ലസ് ക്രിയേറ്റീവ് അക്കൗണ്ടിങ് പീപ്പിളിൻ്റെ MD ശ്രീ ജോയ് മാത്യു, ഇവർ രണ്ടുപേരും ഒന്ന് സ്റ്റേജിലേക്ക് വരേണ്ടതാണ് പ്ലീസ്. ആദ്യം നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ അപ്പുണ്ണി ശശിയാണ്. അദ്ദേഹത്തെ ആ ഒരു മൊമെൻറ്റോ സമ്മാനിക്കുന്നത് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ സിപ്രോടെക്കിൻ്റെ MD ശ്രീ ജോൺസൺ, അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇക്ബാലിക്കയുടെ മകൻ വരച്ച ഒരു ചിത്രം കൂടി അതോടൊപ്പം സമ്മാനിക്കുകയാണ്. അടുത്തത് നമ്മുടെ KK സുധാകരൻ ചേട്ടനെ ആദരിക്കുന്ന ചടങ്ങാണ്. അദ്ദേഹം ഇവിടെ ഇല്ല. ആ ഒരു മൊമെൻറ്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അൻവർ ബാബു, അൻവർ കെ ക്ഷണിക്കുന്നു. അത് നൽകുന്നത് ആക്ട്രോ പ്ലസ് ക്രിയേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ MD ശ്രീ ജോയ് മാത്യു ആണ്. അടുത്തത് ശ്രീ ATA കോയ അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹത്തിന് മൊമെൻറ്റോ നൽകുന്നു ശ്രീ അപ്പുണ്ണി ശശി. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് രാജൻ, നാടക പ്രവർത്തകനും സിനിമ നടനുമൊക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് രാജൻ, അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അദ്ദേഹത്തിന് മൊമെൻറ്റോ നൽകുന്നു ശ്രീ അപ്പുണ്ണി ശശി. അടുത്തത് നമ്മുടെ ആഷിഖ് മാഹി, അറബ് സിനിമ ഉൾപ്പെടെ അഭിനയിച്ചിട്ടുള്ള, ഒപ്പം ഷോർട്ട് ഫിലിം, നാടകം, പിന്നെ നല്ലൊരു വോളിബോൾ പ്ലെയർ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട ആഷിഖ് മാഹിയെ ആദരിക്കുന്നു, നൽകുന്നു ശ്രീ അപ്പുണ്ണി ശശി. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഇക്ബാലിക്കയാണ്, ഇക്ബാൽ ചേറ്റുവ, അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അഷ്ടമി, അഷ്ടമി എല്ലാവർക്കും അറിയാം, റേഡിയോ സുനോ RJ ആണിപ്പോൾ. അതിന് മുൻപ് നാടക സൗഹൃദത്തിൻ്റെ ഒരുപാട് മികവുറ്റ നാടകങ്ങൾക്ക് വേഷം നൽകിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അഷ്ടമി, RJ അഷ്ടമി, നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാർ ഏട്ടനാണ്, സ്നേഹത്തോടെ കൃഷ്ണകുമാർ ഏട്ടനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രദോഷ് ഏട്ടൻ. അടുത്തത് ബിജു പി മംഗളം, നവാസ് ഗുരുവായൂർ, PA അബ്ദുൽ ഖരീം, സോഫിയ സത്താർ, നാടക സൗഹൃദം ദോഹയുടെ ആദരവ്. നന്ദി പറയുക എന്നുള്ള എൻ്റെ ഡ്യൂട്ടി, ഞാൻ അത് അധികം നിർത്തിക്കില്ല. കാരണം നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്ന ചക്കരപ്പന്തലും മറ്റു കലാവരോട് ആരംഭിക്കാൻ പോവാണ്. അങ്ങ് സൗണ്ട് ആൻഡ് ലൈറ്റ് തൊട്ട് ഇങ്ങ് ക്ഷണ സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥികളെ, പ്രിയ കലാസ്നേഹികളെ, പിന്നെ നമ്മുടെ ശശി സാറ്, ഇവരുടെ എല്ലാവരും ഒക്കെ, പിന്നെ നാടകം അവതരിപ്പിക്കാൻ വന്നിരിക്കുന്ന കലാകാരന്മാർ, പിന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര, നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം.